thank <small> you കോറിലേഷൻ എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് പ്ലസ് വൺ കുട്ടികളുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന രണ്ട് വേരിയബിൾസിൻ്റെ ബന്ധമാണെന്ന് പറഞ്ഞു അതിൻ്റെ ഡയറക്ഷനെക്കുറിച്ചും അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ് സ്കാറ്റഡ് ഡയഗ്രം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പിയേഴ്സൺസ് കാൾ പിയർസൺസ് കോറിലേഷൻ കോ കൂടെ കൃഷിക്കാരുടെ വിദ്യാഭ്യാസവും അവരുടെ ഏക്കറേജ് വരുമാനവും തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കി അപ്പോൾ എക്കണോമിക്സിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ടൂളാണ് കോറിലേഷൻ എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോഴ് കോറിലേഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് വേരിയബിൾസ് എത്രത്തോളമാണ് രണ്ട് വേരിയബിൾസ് എക്സും വൈയും തമ്മിലുള്ള വേരിയേഷൻ അതിൻ്റെ എന്ന് പറയുന്ന വാല്യൂവിന് മാറ്റം വരുമ്പോൾ വൈ എന്ന് പറയുന്ന വാല്യൂ എത്രത്തോളം വ്യതിചലിക്കുന്നു എന്നാണ് നമ്മൾ കോറിലേഷനിൽ മനസ്സിലാക്കിയത് ഇനി കോറിലേഷൻ കോഫിഷ്യൻറ്റിന് നമ്മൾ പഠിച്ച കോർലേഷൻ കോഫിഷ്യൻറ്റിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ഈ യൂണിറ്റിൽ പറയുന്നത് കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ട് അത് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല നമുക്ക് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യണം നമുക്ക് പറയാം രണ്ട് പേരുടെ മാർക്ക് അപ്പം ഇംഗ്ലീഷിൻ്റെ മാർക്കും എക്കണോമിക്സിൻ്റെ മാർക്കും നമ്മൾ എടുത്തിട്ട് രണ്ട് മാർക്കാണ് എടുത്തിരിക്കുന്നത് എക്സ് വൈ എന്ന് പറയുന്ന വാല്യൂസ് ചരങ്ങൾ ഒരേ യൂണിറ്റ്സ് ആണെങ്കിൽ പ്രശ്നം കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ച എക്സാമ്പിളിനകത്ത് നോക്കിക്കേ ഒരിടത്ത് ആവറേജ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആണ് എത്രത്തോളം കൃഷിക്കാർ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കിയത് പിന്നെ വൈ എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരുന്നു അവരുടെ ഏക്കറേജ് വരുമാനവും വരുമാനം എന്ന് പറയുന്നത് രൂപയിലാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളാണ് അത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ നോക്കിയത് നമ്മൾ കോർഡേഷൻ കോഫിഷ്യൻറ്ററി കൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ മെഷറിംഗ് റോഡ് ഒരു പ്രശ്നമല്ല വാട്ട് എവർ ബി ദി മെഷറിംഗ് റോഡ് വി ആർ ടേക്കിംഗ് ോബ്ലം ഇൻ ടേക്കിംഗ് കോർലേഷൻ കോഫിഷ്യൻറ്റ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉള്ള ബന്ധം അത് ഹൈറ്റും വെയ്റ്റും ആവാം എക്സ് എന്ന് പറയുന്ന വേരിയബിള് ഹൈറ്റാവാം വൈ എന്ന് പറയുന്ന വേരിയബിള് വെയ്റ്റും ആവാം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോർലേഷൻ കോഫിഷ്യൻറ്റിനല്ലാതെ മറ്റൊരു പ്രധാന മറ്റൊരു ഇൻഡെക്സിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യക്തമാക്കി തരുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൂഡാണ് കോർലേഷൻ കോഫിഷ്യൻറ്റ് അപ്പോൾ കോറിലേഷൻ കോഫിഷൻ്റെ സ്മാൾ ആർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ആർ ശ്രമം സീറോ പോയിൻ്റ് സെവൻ എന്ന് സൂചിപ്പിച്ചാൽ അത് അർത്ഥമാക്കി തരുന്നത് ദർ ഈസ് പോസിറ്റീവ് കോർലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചത് കോറിലേഷൻ കോഫിഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വൺ വന്നാൽ നമുക്ക് പറയാം ദർ ഈസ് ലീനിയർ പെർഫെക്റ്റ് പോസിറ്റീവ് കോർലേഷൻ ഇനി ആർ എന്ന് പറയുന്നത് മൈനസ് വൺ ആണെങ്കിലോ ദർ ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോർലേഷൻ കോറിലേഷൻ കോഫിഷ്യൻ്റ് ആർ എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആർ ലൈസ് ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ ദാറ്റ് മീൻസ് ദാറ്റ് നമുക്ക് മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കാണ് കോറിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ അപ്പോൾ ഇവിടെ വണ്ണും മൈനസ് വണ്ണും എക്സാക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് വണ്ണാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് മൈനസ് വൺ ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ കോറിലേഷൻ കോഫിഷൻ്റെ സീറോ പോയിൻ്റ് വണ്ണ് കിട്ടുകയാണ് അതിൻ്റെ അർത്ഥം എന്തുവാ പോസിറ്റീവ് കോറിലേഷനാണ് പക്ഷേ വളരെ ലോ വാല്യൂ ആണ് നമുക്ക് പറയാം ലോ നൺലീനിയർ ലീനിയർ ലീനിയർ അല്ല ഒരാളുടെ മാർക്ക് കൂടുമ്പോൾ മറ്റേ മാർക്ക് ചെറുതായിട്ട് കൂടുന്നുണ്ട് നമുക്ക് പറയാം നൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇനി കോറിലേഷൻ കോഫിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഞാൻ പറയാൻ പോവുകയാണ് ഇറ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ കോറിലേഷൻ കോഫിഷൻ ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കി തരുന്നതിന് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് അത് നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട് ഇവിടെ എക്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് വൈ എന്ന് പറയുന്നതോ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം ഇവിടെ ഞാൻ പറയുവാണ് എക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ വില അത് കൂടുക നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ വൈകിയെന്ന് പറയുന്നത് സോപ്പിൻ്റെ സപ്ലൈ ആണ് നമ്മുടെ ഒരു മാർക്കറ്റിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിൽ കേരളത്തിലെ വിപണിയിലെ സോപ്പിൻ്റെ സപ്ലൈ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം നിങ്ങളൊന്ന് നോക്കിക്കേ എക്സും വൈയും ഒരേ യൂണിറ്റ്സ് അല്ല മെഷറ് ഒരേ യൂണിറ്റ്സ് ആവണമെങ്കിൽ രണ്ടും ഒന്നുകിൽ രൂപയിൽ പറയണമായിരുന്നു അതല്ലെങ്കിൽ രണ്ടും എണ്ണത്തിൽ പറയണമായിരുന്നു നമുക്കൊരു ഒരു ഡസൻ ഒരു ഡസൻ സോപ്പിൻ്റെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സ് ഇനി അതേസമയം എന്ന് പറയുന്നത് എത്ര ബണ്ടിൽ സോപ്പ് മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ സപ്ലൈ ചെയ്തു അപ്പം അതിവിടെ ആണ് കേട്ടോ ഇവിടെ രണ്ട് ഡിഫറൻറ്റ് മെഷേഴ്സാണ് നമ്മളിതിന് ഇനി എന്തു ചെയ്യും നമ്മൾ നമ്മളിതിനെ വെച്ച് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ മുമ്പിലത്തെ പോലെ എളുപ്പത്തിൽ നമുക്ക് എക്സ് വൈ വാല്യൂസ് എടുക്കാൻ പറ്റത്തില്ല നമുക്കിവിടെ ഈ എക്സ് വൈൻ്റെ ഷേപ്പും അതിൻ്റെ രൂപവും മാറാൻ പോവുക രൂപം മാറും ഭാവം മാറും രൂപവും ഭാവവും ഒപ്പം മാറും വി ആർ ട്രാൻസ്ഫോമിങ് എക്സ് ആൻഡ് വൈ വാല്യൂസ് ഇൻറ്റു യു ആൻഡ് വി നമ്മൾ എക്സിൻ്റെ ഷേപ്പ് മാറ്റാൻ പോവുകയാണ് യു വൈയുടെ ഷേപ്പ് മാറ്റാൻ പോവുക വി എന്തിനാ എന്തിനാ ഇത് ചെയ്യുന്നത് നമ്മളൊരു കോമൺ മെഷറാക്കി മാറ്റാൻ പോവുക പ്രൈസ് പെർ കെ ജി അല്ലെങ്കിൽ ഒരു ബണ്ടിൽ സോപ്പിൻ്റെ വില നൂറ്റി ഇരുപതാ നൂറ്റി അമ്പത് എന്നുള്ളതിനെ യു എന്ന് ആക്കാൻ പോവുകയാണ് നമ്മൾ വി എന്ന് പറയുന്നതോ എത്ര ബണ്ടിൽ സപ്ലൈ ചെയ്യുന്നു എന്നുള്ള വൈ എന്ന് പറയുന്നത് വി എന്ന് ആക്കാൻ പോവാണ് എങ്ങനെ മാക്ക മാറ്റാൻ പോവുക ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂവിൽ നിന്ന് ഒരു നമ്മൾ അസ്യൂംഡ് മീൻ എടുക്കുകയാണ് എ അതേപോലെ വൈയുടെ അസ്യൂംഡ് മീനാണ് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ബി നമുക്ക് ഇവിടെ പറയാം എയുടെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് നൂറാണ് ബിയുടെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറുമാണ് ഒരു ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിനകത്ത് ഒരു തൽക്കാലത്തേക്ക് നമ്മൾ മീൻ എടുക്കുന്നത് പോലെ ആ ഒരു അസ്യൂംഡ് മീൻ എടുത്തു എ നൂറ് ബി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി മൂവായിരം വരെയുള്ള വൈ വാല്യൂസിൻ്റെ ഒരു അസ്യൂൺ ഡെമീനാണ് ബി ആയിരത്തി എഴുന്നൂറ് എന്നിട്ട് എച്ച് എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ് യുവിൻ്റെ കോമൺ ഫാക്ടർ എച്ച് പത്തും ബിയുടെ കോമൺ ഫാക്ടർ ഡി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ നൂറുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ഡീവിയേഷൻ നോക്കാം യു എന്ന് പറയുന്നത് എക്സ് മൈനസ് നൂറ് ബൈ പത്ത് വി ഒ വൈ മൈനസ് ആയിരത്തി എഴുന്നൂറ് ബൈ നൂറ് നമുക്ക് ഓരോന്നിനെയും നമുക്ക് എടുക്കാം ഓരോ എക്സ് വാല്യുവിനെയും നൂറിൽ നിന്നുള്ള വ്യത്യാസം നോക്കിയിട്ട് അതിനെ പത്ത് കൊണ്ട് ഭാഗിക്കുമ്പം നമുക്ക് കിട്ടും രണ്ട് അഞ്ച് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ഇനി വൈ വാല്യൂവിൽ നിന്ന് വൈയും അസിയുടെ മീനും തമ്മിലുള്ള വ്യത്യാസം വൈ മൈനസ് ആയിരത്തി എഴുന്നൂറ് ബൈ നൂറ് നമുക്ക് കിട്ടും ഒന്ന് മൂന്ന് എട്ട് പത്ത് പതിമൂന്ന് ഇതാണ് വി വാല്യൂസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമുക്ക് കിട്ടിയ നമ്മൾ ഇതിപ്പം നമ്മൾ എന്ത് ചെയ്തു എക്സിനെയും വൈയിനെയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു നമ്മൾ എക്സ് വാല്യൂസിനെയും വൈ വാല്യൂസിനെയും എന്ത് സിമ്പിളായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒറ്റക്കം അല്ലെങ്കിൽ രണ്ടക്കത്തിലാക്കി എന്ത് എളുപ്പമാണ് ഇനി ക്ലാസ് ഇനി ക്ലാസിഫി ഇനി നമുക്ക് കാൽക്കുലേഷനും കോർഡിനേഷൻ കോഫിഷൻ കാണാൻ എളുപ്പമാണ് നമുക്കിനി എന്നിട്ട് യു സ്ക്വയറും വി സ്ക്വയറും കാണാം യു സ്ക്വയർ വി സ്ക്വയർ യു സ്ക്വയർ എഴുതാം രണ്ട് ഗുണം രണ്ട് നാല് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ഒമ്പത് ഗുണം ഒമ്പത് എൺപത്തി ഒന്ന് പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്ന് ഗുണം പതിമൂന്ന് നൂറ്റി അറുപത്തി ഒമ്പത് ഇനി വി സ്ക്വയർ ചെയ്തേ വൺ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് മൂന്ന് ഗുണം മൂന്ന് ഒമ്പത് എട്ട് ഗുണം എട്ട് അറുപത്തി നാല് പത്ത് ഗുണം പത്ത് നൂറ് പതിമൂന്ന് ഗുണം പതിമൂന്ന് നൂറ്റി അറുപത്തി ഒമ്പത് ഇനി അടുത്തത് യു വി നോക്കിയേ ഇനി യുവിനെ ബി കൊണ്ട് ഗുണിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ യു ഓരോ യു വാല്യുവിനേയും ബി കൊണ്ട് ഗുണിക്കണം രണ്ട് ഗുണം ഒന്ന് രണ്ട് അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് ഒമ്പത് ഗുണം എട്ട് എഴുപത്തി രണ്ട് പന്ത്രണ്ട് ഗുണം പത്ത് നൂറ്റി ഇരുപത് പതിമൂന്നോ ഗുണം പതിമൂന്നോ നൂറ്റി അറുപത്തൊൻപത് ഇത്രയും എഴുതുക ഇനി ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യു വി ഇവ ഇവയെല്ലാം കൂട്ടി സിഗ്മ യു എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് സിഗ്മ വി മുപ്പത്തി അഞ്ച് സിഗ്മ യു സ്ക്വയറോ നാനൂറ്റി ഇരുപത്തി മൂന്ന് സിഗ്മ വി സ്ക്വയർ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിഗ്മാ യു വി മുന്നൂറ്റി എഴുപത്തി എട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ ഇക്വേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാം ആർ സമം സിഗ്മാ മൈനസ് സിഗ്മ യു ഇൻറ്റു സിഗ്മ വി ബൈ എൻ ഡിവൈഡഡ് ബൈ റൂട്ട് സിഗ്മ യു സ്ക്വയർ മൈനസ് സിഗ്മ യു ദി ഹോൾ സ്ക്വയർ അതേപോലെ വീയുടെ സിഗ്മ വി സ്ക്വയർ മൈനസ് സിഗ്മ വി ഹോൾ സ്ക്വയർ ബൈ എൻ ഇപ്പം നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് നിങ്ങൾ ഓരോ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നമുക്ക് സിഗ്മ യു അറിയാം സിഗ്മ വി അറിയാം അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാം മുന്നൂറ്റി എഴുപത്തെട്ട് മൈനസ് നാൽപ്പത്തി ഒന്ന് ഗുണം മുപ്പത്തഞ്ച് ബൈ അഞ്ച് ഡിവൈഡഡ് ബൈ റൂട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് മൈനസ് നാൽപ്പത്തി ഒന്ന് സ്ക്വയർ ബൈ അഞ്ച് റൂട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് മുപ്പത്തഞ്ച് സ്ക്വയർ ബൈ അഞ്ച് നിങ്ങൾ അത് ചെയ്യുമ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കോറിലേഷൻ കോഫിഷ്യൻറ്റ് കിട്ടും സീറോ പോയിൻറ്റ് ഒമ്പത് എട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് അടുപ്പിച്ച് നമുക്ക് കോറിലേഷൻ കോഫിഷ്യൻറ്റ് കിട്ടും പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ല പക്ഷേ അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ സോപ്പിൻ്റെ വിലയും സോപ്പിൻ്റെ സപ്ലൈയിലും തമ്മിലുണ്ടെന്ന് അനുമാനിക്കാം ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത് ഒരേ ഏകകങ്ങളല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒറിജിനൽ വാല്യൂസിനെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് പുതിയ വാല്യൂസ് എഴുതി അതിൽ നിന്നാണ് നമ്മൾ കോറിലേഷൻ കോഫിഷ്യൻറ്റ് കണ്ടത് ഇതിനെ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്നും പറയാം കോറിലേഷൻ കോഫിഷ്യൻ്റ് കാണുന്ന നമ്മളൊരു ഗ്രാമത്തിൽ ചെന്നു ഗ്രാമത്തിൽ ചെന്നപ്പം നമ്മൾ സാധാരണഗതിയിൽ എവിടെ പോയാലും നമ്മൾ ചില സർവേക്കൊക്കെ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും പൊതുജനങ്ങളുടെ ഹൈറ്റ് ഉയരം അറിയണം മാർക്കറിയണം അവരുടെ വിദ്യാഭ്യാസം അറിയണം അവരുടെ വെയിറ്റ് അറിയണം അങ്ങനെ ഒരു യാദർച്ഛ്യാണ് നമ്മളൊരു ഗ്രാമത്തിൽ ചെന്നപ്പം അവിടെ നമുക്ക് പ്രത്യേകിച്ച് മെഷറിങ് ഇല്ല നമുക്ക് വെയിറ്റ് അടക്കുന്ന മെഷീൻ ഇല്ല ത്രാസ് ഇല്ല നമുക്ക് ഹൈറ്റ് ഇടക്കുന്ന ടേപ്പ് പോലും ഇല്ല നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് ഈ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു ഗ്രാമവാസികളുടെ ബന്ധം കണ്ടെത്തിയേ തീരൂ അങ്ങനെയുള്ളപ്പം നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഇൻഡെക്സ് ഉണ്ട് ആ അങ്ങനൊരു സാഹചര്യത്തിൽ സ്പിയർമാൻ കണ്ടുപിടിച്ച ആണ് സ്പിയർമാൻസ് റാങ്ക് കോറലേഷൻ റാങ്ക് കോറലേഷൻ്റെ പ്രത്യേകത അവിടെ നമ്മൾ കിട്ടിയ മാർക്കുകളെല്ലാം റാങ്ക് ആക്കി മാറ്റുന്നു നമുക്ക് ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ എൺപതിൽ താഴോട്ട് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് എൺപതും അതിന് താഴെ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് എഴുതാതെ എൺപതിൽ എൺപത് മാർക്ക് കിട്ടിയ ആൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് നമുക്ക് എഴുതിക്കൂടെ അപ്പോൾ അതേപോലെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ഇവിടെ അഞ്ച് കുട്ടികൾ ആ എ ബി സി ഡി ഇ എന്ന് പറയുന്ന അഞ്ച് കുട്ടികൾ അവരുടെ എക്കണോമിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാർക്ക് ഞാൻ എഴുതാൻ പോവുകയാണ് എക്കണോമിക്സ് എൺപത്തഞ്ച് അറുപത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഇംഗ്ലീഷിൻ്റെയോ അറുപത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയൊന്ന് അമ്പത് അമ്പത്തഞ്ച് ഈ എക്കണോമിക്സിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒന്നാമത്തെ റാങ്കുകാരൻ നൂറ് മാർക്കിലാണ് പരീക്ഷ നടന്നത് എൺപത്തഞ്ച് മാർക്കാണ് അപ്പം എൺപത്തഞ്ച് മാർക്ക് കിട്ടിയ ആളാണ് റാങ്ക് വൺ അടുത്തത് അറുപത് മാർക്ക് നാലാമത്തെ റാങ്കാണ് രണ്ടാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചാണ് മൂന്നാമത്തെ റാങ്ക് അറുപത്തഞ്ച് അമ്പത്തിയഞ്ച് അഞ്ചാമത്തെ റാങ്ക് നിങ്ങൾ അങ്ങനെ എഴുതണം ആർ വൺ എന്ന് നമ്മൾ കൊടുത്തു ഇനി അതേപോലെ ഇംഗ്ലീഷ് നിങ്ങൾ റാങ്ക് ചെയ്തേ ഒന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് എന്ന് കിട്ടും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സിംപിളായിട്ട് ചെയ്യേണ്ടത് ഈ റാങ്കുകൾ തമ്മിൽ ഡിഫറൻസ് നോക്കണം റാങ്ക് വൺ മൈനസ് റാങ്ക് ടുന്ന് നിങ്ങൾ നോക്കണം റാങ്ക് വൺ മൈനസ് റാങ്ക് ടു എന്ന് പറയുന്നത് ഡീവിയേഷൻ നമുക്ക് പറയാം ആദ്യത്തെ ഡീവിയേഷൻ ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം അടുത്ത രണ്ടാമത്തെ നോക്കിയാൽ ബിയുടെ നാല് മൈനസ് അഞ്ച് മൈനസ് ഒന്ന് അഞ്ച് മൈനസ് നാല് ഒന്ന് മൂന്ന് മൈനസ് മൂന്ന് പൂജ്യം രണ്ടോ മൈനസ് രണ്ടോ പൂജ്യം ഇതാണ് ഡീവിയേഷൻ ഇനി അതിൻ്റെ സ്ക്വയർ കണ്ടേ പൂജ്യം സ്ക്വയർ പൂജ്യം മൈനസ് വൺ സ്ക്വയർ വൺ വൺ സ്ക്വയർ വൺ പൂജ്യം സ്ക്വയർ പൂജ്യം പൂജ്യം സ്ക്വയർ വീണ്ടും പൂജ്യം അതെല്ലാം കൂടെ കൂട്ടിക്ക് സിഗ്മ ഡി സ്ക്വയർ രണ്ട് നമുക്ക് റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷൻ എഴുതാം വൺ മൈനസ് സിക്സ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ ഇവിടെ എൻ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് പേരാണ് നമുക്ക് എഴുതാം സിക്സ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ റേസ് ടു മൈനസ് എൻ സമം വൺ മൈനസ് സിക്സ് ഇൻറ്റു ടു ബൈ ഫൈവ് റേസ് ടു ത്രീ മൈനസ് അഞ്ച് നമുക്ക് കിട്ടും ഒന്ന് മൈനസ് പന്ത്രണ്ട് ബൈ നൂറ്റി ഇരുപത് സമം സീറോ പോയിൻ്റ് ഒമ്പത് നമുക്കിവിടെ നല്ല ഈ ഒരു റാങ്ക് കോറിലേഷൻ വഴി നമുക്ക് ഹൈറ്റും വെയിറ്റും തമ്മിൽ ആ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും തമ്മിൽ നല്ല ബന്ധമുണ്ട് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ഇൻഡെക്സ് വഴി മനസ്സിലാക്കി തരുന്നു ഇവിടെ നമ്മൾ എക്കണോമിക്സിലും ബിസിനസ്സിലും റാങ്ക് കോറിലേഷൻ പലപ്പോഴും ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് എടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു കടയിൽ അവർ പരസ്യത്തിന് നമുക്കറിയാം എന്ത് ഉൽപ്പന്നം വിൽക്കാനായിട്ടും ഇഷ്ടം ഇഷ്ടംപോലെ പരസ്യങ്ങളൊക്കെ വേണം പരസ്യവും ആ കടയിലെ കച്ചവടവും അതല്ലെങ്കിൽ ഒരു ഗാർമെൻ്റ് ഫാക്ടറി ഒരു തുണി ഫാക്ടറി അവർ ഇഷ്ടം ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സിന് പ്രമോഷന് വേണ്ടിയിട്ട് പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട് എത്രത്തോളം പരസ്യം ചെയ്താൽ അവരുടെ കച്ചവടം കൂടുമെന്ന് അവർക്ക് കണ്ടുപിടിക്കണം അതിനായിട്ട് നമുക്ക് റാങ്ക് കോറിലേഷൻ ഉപയോഗിക്കാം നിങ്ങൾ ഈ ടേബിൾ ശ്രദ്ധിക്കുക നമുക്കതിൽ നിന്ന് എങ്ങനെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം നമുക്ക് സെയിലെടുക്കാം തൊണ്ണൂറ് എൺപത്തി അഞ്ച് അറുപത്തി എട്ട് എഴുപത്തി അഞ്ച് എൺപത്തി രണ്ട് എൺപത് തൊണ്ണൂറ്റിയഞ്ച് എഴുപത് പരസ്യം എടുക്കാം പരസ്യത്തിന് ചിലവായ തുക സെയിലെന്ന് പറയുന്നത് ഇവിടെ തൊണ്ണൂറ് എൺപത്തി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് പറയാം അത് ഇത്ര ഗാർമെൻറ്റാണ് തൊണ്ണൂറായിരം എൺപത്തയ്യായിരം അറുപത്തെണ്ണായിരം എഴുപത്തയ്യായിരത്തിൻ്റെ ഷോർട്ട് ഫോം എന്ന് നമുക്ക് പറയാം പരസ്യത്തിന് ചിലവായ തുകയാണ് ഏഴ് ലക്ഷം അപ്പം ശരിക്കും പരസ്യങ്ങളൊക്കെ പല കമ്പനികളും ചെയ്യാറുണ്ട് ആറ് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് നാല് അഞ്ച് എട്ട് ഒന്ന് അപ്പം നോക്കിക്കേ ഇവിടെ രണ്ടും രണ്ട് ഏകകങ്ങളാണ് ഒന്ന് എത്ര ഒന്ന് തൊണ്ണൂറ് എൺപത്തഞ്ച് എന്ന് എടുത്തിരിക്കുന്നു മറ്റേത് ഏഴ് ലക്ഷം ആറ് ലക്ഷം എന്നൊക്കെ എടുത്തിരിക്കുന്നു നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് കോറിലേഷൻ കോഫിഷ്യൻ്റ് കാണാൻ അതേപോലെ റാങ്ക് കോർലേഷൻ ഒന്ന് കണ്ടുനോക്കാം ഈ തുകയെയും ഈ കച്ചവടത്തിനെയും നമുക്ക് റാങ്ക് ഒന്ന് ചെയ്യാം ആർ വൺ സമം ആദ്യത്തത് ആദ്യത്തത് സെയിലിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് എട്ട് ആറ് നാല് അഞ്ച് ഒന്ന് ഏഴ് കണ്ടോ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി അഞ്ചാണ് അതിനാണ് ഒന്നാമത്തെ റാങ്ക് വന്നിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് തൊണ്ണൂറിനാണ് ആ അങ്ങനെ റാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി പരസ്യത്തിൻ്റെ റാങ്ക് കൊടുത്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് പരസ്യത്തിന് കണ്ടോ ഓരോ മാസവും വ്യത്യസ്തമായ തുകകളാണ് ചിലവായിരിക്കുന്നത് പരസ്യത്തിന് എട്ട് ലക്ഷം ചിലവായത് ഒന്നാമത്തെ റാങ്ക് അടുത്തത് പരസ്യത്തിന് ഏഴ് ലക്ഷം ചിലവായത് രണ്ടാമത്തെ റാങ്ക് അടുത്തത് ആറ് ലക്ഷം ചെലവായത് മൂന്നാമത്തെ റാങ്ക് അങ്ങനെ എല്ലാ റാങ്കും എഴുതി ഇനി നമുക്ക് റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പരസ്യത്തിന് ഒന്നാമത്തെ റാങ്കായ ആയ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചപ്പം അവിടുത്തെ സെയിൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് നിങ്ങളെ ടേബിൾ ശ്രദ്ധിക്കണം ആ അങ്ങനെ പരസ്യത്തിന് രണ്ടാമത്തെ റാങ്കായ ആയ ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചപ്പോൾ സെയിൽ തൊണ്ണൂറാണ് ഇങ്ങനെയൊക്കെയാണ് പല കമ്പനികളും പല കടകളും പരസ്യം വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് നമുക്ക് ആ ബന്ധമൊന്ന് നോക്കാം നമുക്ക് ഡിഫറൻസ് നോക്കാം ആ റാങ്ക് വണ്ണും റാങ്ക് ടുവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് മൈനസ് രണ്ട് പൂജ്യം മൂന്ന് മൈനസ് മൂന്ന് പൂജ്യം എട്ട് മൈനസ് ഏഴ് ഒന്ന് ആറ് മൈനസ് ആറ് പൂജ്യം നാല് മൈനസ് അഞ്ച് മൈനസ് ഒന്ന് അഞ്ച് മൈനസ് നാല് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം ഏഴ് മൈനസ് എട്ട് മൈനസ് ഒന്ന് നമ്മളിപ്പോൾ ഡീവിയേഷൻ ഇതല്ല എഴുതി എന്നിട്ട് അതെല്ലാം ഒന്ന് കൂട്ടിക്കേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും സിഗ്മ ഡീവിയേഷൻ മുമ്പിലത്തെ പോലെ നമ്മൾ സിഗ്മ ഡീവിയേഷൻ എഴുതുന്നു എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണണം ഡീവിയേഷൻ്റെ സ്ക്വയർ പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഇവിടെ നമ്മൾ ഡീവിയേഷൻ എല്ലാം കൂടെ ചെയ്തു എന്നിട്ട് ഡീവിയേഷൻ സ്ക്വയർ കണ്ടു എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി മുമ്പിലത്തെ പോലെ തന്നെ സിഗ്മ ഡി സ്ക്വയർ അപ്പോൾ എന്തൊക്കെ ചെയ്തു ആദ്യം സെയിലിനെയും അഡ്വെർടൈസ്മെൻറ്റിനെയൻ്റെയും റാങ്ക് കണ്ടു എന്നിട്ട് റാങ്കിൻ്റെ ഡിഫറൻസ് കണ്ടു എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടു ഇത് എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്തു അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ എഴുതുന്നതാണ് സിഗ്മ ഡി സ്ക്വയർ നമ്മുടെ മുന്നിലുള്ള ഇക്വേഷൻ നമുക്കറിയാം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് വൺ മൈനസ് റാങ്ക് കോറിലേഷൻ ഇക്വേഷൻ വൺ മൈനസ് സിക്സ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ സമം അപ്പം നമുക്ക് ഇവിടെ ഇക്വേഷൻ ഇടാം വൺ മൈനസ് സിക്സ് ഇൻറ്റു സിക് ഡി സ്ക്വയർ ബൈ എൻ റേസ് ടു ത്രീ മൈനസ് എൻ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൺ മൈനസ് സിക്സ് ഇൻറ്റു സിക്മ ഡി സ്ക്വയർ നാല് ഡിവൈഡ് ബൈ എയ്റ്റ് റേസ് ടു ത്രീ മൈനസ് എട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും വൺ മൈനസ് സിക്സ് ഇൻറ്റു ഫോർ ബൈ എട്ട് ഗുണം എട്ട് ഗുണ എട്ട് മൈനസ് എട്ട് നമുക്ക് കിട്ടും വൺ മൈനസ് സിക്സ് ഇൻറ്റു നാല് ബൈ അഞ്ഞൂറ്റി നാല് ഫൈനൽ ആൻസർ ആർ സമം സീറോ പോയിൻ്റ് ഒമ്പത് അഞ്ച് റാങ്ക് കോർപ്പറേഷനിൽ വ്യക്തമായിട്ട് നമുക്ക് ഫിഗർ നോക്കിയപ്പോഴേ നമുക്കൊരു കാര്യം വ്യക്തമായിരുന്നു സെയിലും പരസ്യവും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കാം നമുക്ക് നാൾക്ക് നാൾ എല്ലാ കമ്പനികളും ഇഷ്ടം പോലെ പരസ്യം ചെയ്തിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നം വാങ്ങൂ ഞങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നത് അപ്പം എത്ര നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു പ്രവൃത്തി എത്രത്തോളം പരസ്യം ചെയ്യുന്നു അത്രത്തോളം കച്ചവടം കൂടും എന്നുള്ള കച്ചവട സത്യം അപ്പോഴേ കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് രീതിയിൽ ഇവിടെ പഠിച്ചിരിക്കുകയാണ് എക്സും വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് കോറിലേഷനിൽ നമ്മൾ കാണിച്ചത് കോറിലേഷൻ കോഫിഷ്യൻറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് മെഷർ ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇവിടെ നമ്മൾ മൂന്ന് രീതിയിൽ പഠിച്ചു ഒന്ന് സ്കാറ്റഡ് ഡയഗ്രാം സ്കാറ്റഡ് ഡയഗ്രത്തിലെ പോസിറ്റീവ് റിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് പെർഫെക്റ്റ് നെഗറ്റീവ് നോ കോറിലേഷൻ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പടങ്ങൾ ഡയഗ്രാം എന്ന് ഞാൻ പറഞ്ഞു സ്കാറ്റഡ് ഡയഗ്രാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കോറിലേഷൻ കോഫിഷ്യൻറ്റിലേക്ക് വന്നു അവിടെ കോറിലേഷൻ കോഫിഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അത് മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഒരു ക്ലാസ്സിലെ മാർക്ക് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമെല്ലാം മനസ്സിലാക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ ഒറ്റ നമുക്ക് ഒന്നോ പോയിൻ്റ് എന്നോ ഒന്നോ മൈനസ് ഒന്നൊന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം ഇനി കോർഡിലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരേ മെഷറിംഗ് റോഡ് ആണെങ്കിൽ നമുക്ക് കണക്കാക്കാം അതുകൂടാതെ വ്യത്യസ്തമായ എക്സ് എന്ന് പറയുന്ന ഹൈറ്റ് ആവാം വൈ എന്ന് പറയുന്ന വെയ്റ്റും ആവാം നമ്മൾ അല്ലെങ്കിൽ മുമ്പേ പഠിച്ചതുപോലെ എക്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയാവാം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റിയും ആവാം രണ്ട് വ്യത്യസ്തമായ ഏകകങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനും ഏറ്റവും നല്ല ഒരു ടൂള് കോറിലേഷൻ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ടും എക്കണോമിക്സ് പഠിക്കുന്ന നമുക്ക് വളരെയധികം പ്രയോജനം ചെല്ലുന്ന ഒരു ടൂളാണ് കോറിലേഷൻ കാരണം നമ്മുടെ രാജ്യത്ത് നികുതി ശതമാനം ഒരു പത്ത് ശതമാനം നികുതി സ്ട്രക്ചർ ഉള്ള മാറ്റം വരുമ്പോൾ എത്രത്തോളം ആളുകളുടെ വരുമാനം കൂടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആ വരുമാനം എങ്ങനെ ജനങ്ങൾ ചെലവഴിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം ഇതെല്ലാം എക്കണോമിക്സ് പഠിക്കുന്ന നമ്മൾ എടുക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ് നമുക്ക് എക്കണോമിക്സിൻ്റെ ഉപരിപഠനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് രണ്ട് ടൂളുകളാണ് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേഷനിൽ പഠിച്ചതുപോലെ കോറിലേഷൻ ഇനി റാങ്ക് കോറിലേഷനിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് മെഷർ ഒന്നും ഇല്ലാതെ തന്നെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കോറിലേഷൻ കാണാമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എക്കണോമിക്സിന് വളരെ ഉപകരിക്കുന്ന കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുക അസൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ ഞാൻ പറയുന്ന ഈ പ്രോബ്ലം എഴുതുക ഇവിടെ കോറിലേഷൻ കാണാൻ തന്നിട്ടുണ്ട് എക്സ് വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് അറുപത്തിയാറ് അമ്പത്തേഴ് അറുപത്തേഴ് അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തിരണ്ട് വൈ അറുപത്തേഴ് അമ്പത്തി ആറ് അറുപത്തി അഞ്ച് അറുപത്തി എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് അറുപത്തിയൊമ്പത് എഴുപത്തി ഒന്ന് ഇതിൻ്റെ ആൻസറ് ഞാൻ പറയാം കോറിലേഷൻ കോഫിഷൻ്റെ ആൻസർ സീറോ പോയിൻ്റ് സിക്സ് സീറോ ആണ് പക്ഷേ ഇതെങ്ങനെ കിട്ടുന്നു എന്ന് നിങ്ങൾ ഞാൻ മൂന്ന് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക ഇത്രയുമാണ് നമ്മുടെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നന്ദി